സംസ്ഥാനത്തെ കോവിഡ് ക്വാറന്റൈൻ ഐസൊലേഷൻ മാർഗനിർദ്ദേശങ്ങൾ പുതുക്കി ആരോഗ്യവകുപ്പ് ലബോറട്ടറി പരിശോധനയിലൂടെ കോവിഡ് സ്ഥിരീകരിച്ച വ്യക്തിക്ക് ഡോക്ടറുടെ തീരുമാനപ്രകാരം ചികിത്സ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ഏഴ് ദിവസം വരെ അനാവശ്യ യാത്രകളും സാമൂഹിക ഇടപെടലുകളും ഒഴിവാക്കണം രോഗസാധ്യത കൂടുതലുള്ള ഹൈറിസ്ക് കോൺടാക്ട് പട്ടികയിലുള്ളവർക്ക് വീട്ടിലോ സ്ഥാപനത്തിലോ ദിവസം റൂം ക്വാറന്റൈൻ ലക്ഷണങ്ങളില്ലെങ്കിൽ എട്ടാം ദിവസം ആർ പരിശോധന നടത്തണം ഫലം നെഗറ്റീവ് ആണെങ്കിലും ഏഴു ദിവസം കൂടി ക്വാറന്റൈൻ തുടരണം രോഗസാധ്യത കുറവുള്ള പ്രൈമറി കോൺടാക്ട് പട്ടികയിലുള്ളവർ അനാവശ്യ യാത്രകളും വിവാഹം സന്ദർശനങ്ങൾ ജോലി മറ്റു ചടങ്ങുകൾ എന്നിവ പതിനാല് ദിവസം ഒഴിവാക്കണം മാസ്ക് ഉൾപ്പെടെയുള്ള കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം ലക്ഷണങ്ങൾ കണ്ടാൽ ദിശയിൽ ബന്ധപ്പെടണം സാമൂഹ്യ വ്യാപനമോ പ്രാദേശിക വ്യാപനമോ ഉണ്ടായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നോ പ്രദേശങ്ങളിൽ നിന്നോ എത്തിയവരുമായി സമ്പർക്കമുണ്ടായിട്ടുള്ളവർ കോവിഡ് പ്രതിരോധശീലങ്ങൾ പിന്തുടരണം കേരളത്തിലേക്ക് വരുന്ന അന്തർദേശീയ യാത്രക്കാർ ആർ ടി പി സി പരിശോധന നടത്തുകയും വീട്ടിൽ ഐസൊലേഷനിൽ കഴിയുകയും വേണം പരിശോധനാ ഫലം അനുസരിച്ച് ചികിത്സ തേടണം നെഗറ്റീവ് ആണെങ്കിലും ഏഴു ദിവസം നിരീക്ഷണം നിർബന്ധം ബിസിനസ് ആവശ്യങ്ങൾക്കടക്കം കേരളത്തിലെത്തുന്ന അന്തർ സംസ്ഥാന യാത്രക്കാർ ഇ ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിലുള്ള ആർ ടി പി സി നെഗറ്റീവ് പരിശോധനാ ഫലം ഹാജരാക്കണം പരിശോധന നടത്തിയിട്ടില്ലാത്തവർ എത്തിയാലുടൻ ആർ ടി പി സി പരിശോധന നടത്തുകയും ഫലം ലഭിക്കുന്നതുവരെ റൂം ക്വാറന്റൈൻ പാലിക്കുകയും വേണം ആർ ടി പി സി പരിശോധന നടത്തുന്നില്ലെങ്കിൽ പതിനാല് ദിവസം റൂം ക്വാറന്റൈൻ നിർബന്ധം ലക്ഷണങ്ങൾ കണ്ടാൽ ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെടണം ട്വൻറ്റി ഫോർ തിരുവനന്തപുരം